സമുദ്രാവിഷന്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സുപ്രഭാതം. ഇന്നത്തെ സുപ്രഭാതത്തിൽ നമ്മൾ ജോസഫ് പ്രീസ്റ്റ്ലിയെ കുറിച്ച് അറിയുന്നു. ഓക്സിജൻ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞനാണ് ജോസഫ് പ്രീസ്റ്റ്ലി. 1733 March 13 ഇംഗ്ലണ്ടിലെ യോർക്ക്ഷയറിലുള്ള ഫീൽഡ് ഹെഡിലാണ് ജനനം. അദ്ദേഹം ഇംഗ്ലീഷ്, ഹീബ്രു, സിറിയൻ, അറബി എന്നീ ഭാഷകൾ പഠിച്ചിട്ടുണ്ട്. 1755 പ്രസ്ബിറ്റോറിയൻ സഭയുടെ പുരോഹിതനായി. എന്നാൽ അദ്ദേഹത്തിൻ്റെ പുരോഗമന ചിന്തകൾ യാഥാസ്ഥിതികർക്ക് പിടികിട്ടിയില്ല. 1758 ഒരു സ്കൂൾ തുടങ്ങിയതിനു ശേഷമാണ് ശാസ്ത്രജീവിതം ആരംഭിക്കുന്നത്. വൈദ്യുതിയെപ്പറ്റിയുള്ള പ്രീസ്റ്റ്ലിയുടെ ഗവേഷണങ്ങളാണ് ആദ്യം ശാസ്ത്രലോകത്തെ ആകർഷിച്ചത്. രാസപ്രവർത്തനവും വൈദ്യുതിയുമായി ബന്ധമുണ്ടെന്ന് അദ്ദേഹം തെളിയിച്ചു. ജ്വലനവും ശ്വസനവും തമ്മിലുള്ള സാമ്യവും ആദ്യം കണ്ടറിഞ്ഞത് ജോസഫ് പ്രീസ്റ്റ്ലിയാണ്. 1774 പ്രീസ്റ്റ്ലി ഓക്സിജൻ കണ്ടെത്തുന്നത്. ഡിഫ്ഡോളജി സ്റ്റിക്കേറ്റഡ് എയർ എന്നാണ് അദ്ദേഹം പുതിയ വാതകത്തിന് പേരിട്ടിരുന്നത്. ലാംബോസിയെ എന്ന ശാസ്ത്രജ്ഞനാണ് ആ വാതകത്തിന് ഓക്സിജൻ എന്ന് പേര് കൊടുത്തത്. ഓക്സിജനും ഹൈഡ്രജനും കൂടി ചേർത്താൽ ജലം ഉണ്ടാകുമെന്ന് പ്രീസ്റ്റ്ലി മനസ്സിലാക്കി. വെറുമൊരു ശാസ്ത്രജ്ഞൻ മാത്രമായിരുന്നില്ല അദ്ദേഹം, വലിയൊരു രാഷ്ട്രതന്ത്രജ്ഞനും വിദ്യാഭ്യാസ ചിന്തകനും കൂടിയായിരുന്നു പ്രീസ്റ്റ്ലി. യാഥാസ്ഥിതികർക്കെതിരെ 18th century സ്വതന്ത്ര ചിന്തയുടെ അലകൾ ഉണ്ടാക്കുന്നതിൽ അദ്ദേഹത്തിന് വലിയ പങ്കുണ്ടായിരുന്നു. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തെ അനുകൂലിച്ചതിന് എതിരെ രോക്ഷാകുലരായ ഇംഗ്ലീഷുകാർ പ്രീസ്റ്റ്ലിയുടെ പുസ്തകങ്ങൾ പരസ്യമായി കത്തിച്ചു. 1804 February 6 അദ്ദേഹം അന്തരിച്ചത്. ഏവർക്കും ശുഭദിനം. സ്നേഹപൂർവ്വം ബിജു കിഴക്കനേല.